ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എല്ലാം ഇപ്പോൾ ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങൾ ആമസോണിൽ നിന്നും ഒരുപാട് പ്രൊഡക്ട്സ് എല്ലാം ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാകും. ഇത്തരത്തിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തതിൽ നിന്നും പല പ്രൊഡക്ട്സ് നിങ്ങൾ റിട്ടേൺ ചെയ്തിട്ടെല്ലാം ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്തിരുന്നു. അതിൽ എനിക്ക് 7-8 സാധനങ്ങളെല്ലാം റിട്ടേൺ ചെയ്യേണ്ടതായി വന്നു. ഇത് റിട്ടേൺ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് പല പ്രൊഡക്ട്സും ഓപ്പൺ ബോക്സിലെല്ലാമാണ് വന്നിരുന്നത്. അതായത് സീലെല്ലാം ഓപ്പൺ ചെയ്ത് ബോക്സ് എല്ലാം ഡാമേജായി എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് എല്ലാം കിട്ടിയിരുന്നു. അതിനാൽ തന്നെ അത്തരത്തിൽ വന്ന പ്രൊഡക്ട്സ് എല്ലാം റിട്ടേൺ ചെയ്ത് പുതിയ പ്രൊഡക്ട്സ് എല്ലാം മാറ്റി വാങ്ങുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഇതിൻ്റെ എമൗണ്ട് എല്ലാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ, ഇതെല്ലാം എങ്ങനെയാണ് പെട്ടെന്ന് ചെക്ക് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ആമസോണിൽ റിട്ടേൺ ചെയ്യുമ്പോൾ എല്ലാം തന്നെ പെട്ടെന്ന് ട്രാക്ക് ചെയ്യുക എന്നത് ഈസിയായ ഒരു കാര്യമല്ല. കാരണം നമുക്ക് ഓരോ മെയിലും ഓപ്പൺ ചെയ്ത് ഇത് ക്രെഡിറ്റ് ആയതിനെ കുറിച്ചെല്ലാം നോക്കുക എന്നത് കുറച്ച് ടൈം എല്ലാം എടുക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ട്രാക്ക് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ അപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ആമസോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ താഴെ ലഭിക്കും. ഈ അക്കൗണ്ട്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വ്യൂ ആമസോൺ പേ ബാലൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം റീഫണ്ട് ഫ്രം ആമസോൺ, അത് റീഫണ്ട് വന്നിരിക്കുന്ന ഡേറ്റ്. അതുപോലെ അടുത്തത് താഴത്ത് നിങ്ങൾക്ക് റീഫണ്ട് ഫ്രം ആമസോൺ, അതുപോലെ ആമസോൺ നമ്മൾ പേയ്ഡ് ചെയ്ത എമൗണ്ട്, ഈ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ കറക്റ്റായ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ അടുത്ത ഒരു ടാബ് എന്ന് പറയുന്നത് ഇത് റീഫണ്ട്സിന് മാത്രമായുള്ള ഒരു ടാബാണ്. അപ്പോൾ എന്തെല്ലാമാണ് നമുക്ക് റീഫണ്ട്സ് ജനറേറ്റ് ആയിട്ടുള്ളത്, അതിൻ്റെ ഇൻഫർമേഷൻ മാത്രമായി നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്ത് കാണാനാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ക്യാഷ് ബാക്സ് എല്ലാം ലഭിച്ചതിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ ക്യാഷ് ബാക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ക്യാഷ് ബാക്ക് എല്ലാം ഓഫറായി കിട്ടാറുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ എനിക്ക് 100 രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണിത്. ഇതുവരെ നിങ്ങൾ ആമസോൺ അപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഈ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ ആദ്യമായാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഇതുപോലെ അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.